കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈന ഇടപെടുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആഭ്യന്തര കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഘട്ടങ്ങളിൽ ചൈനീസ് ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് വിവരങ്ങൾ. ഇത് 2019-ലും 2021-ലുമൊക്കെ ഈ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആര് ജയിക്കണം എന്ന് നിർണ്ണയിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചൈനീസ് ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാനഡയിൽ ഇത്രമാത്രം ചൈനയ്ക്ക് ഇടപെടൽ നടത്താൻ കഴിയുന്നത് എങ്ങനെ എന്നതുകൂടി ഇന്ത്യ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം തങ്ങൾക്ക് അനുകൂലമായ എം പിമാർ ഹൗസ് ഓഫ് കോമൺസിലേക്ക്, അതായത് നമ്മുടെ ഇവിടുത്തെ ലോക്സഭ പോലെയുള്ള അവിടുത്തെ ഒരു സംവിധാനമാണ് ഹൗസ് ഓഫ് കോമൺസ്. അപ്പോൾ ആ ഹൗസ് ഓഫ് കോമൺസിലേക്ക് മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായ ആളുകളാണ് എന്ന് ഉറപ്പുവരുത്താൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്നാണ് ആരോപണം. ഇത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചാണ് ഈ ആരോപണം വന്നത്. അതിൽ രണ്ടിലും ജസ്റ്റിൻ ട്രൂഡോയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ചൈനീസ് ഇടപെടൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അനുകൂലമായ ഫലങ്ങളാണോ വരുത്തുന്നത് എന്ന സംശയം കൂടി അങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സഗൗരവം വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കാനഡയിൽ ഇത് പഠിക്കാനൊരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ഇത് പരിശോധിക്കുന്ന സമിതി പലരിൽ നിന്നും വിവരങ്ങൾ തേടി. കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോയിൽ നിന്നും അവരിത് സംബന്ധിച്ച മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ പക്ഷേ അതിൽ അസ്വാഭാവികമായി ഒന്നും ഇല്ല എന്ന നിലപാടാണ് ആവർത്തിച്ചത്. കാരണം ഇത്തരം ഇടപെടലുകൾ സ്വാഭാവികമാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, അത്രമാത്രമേ ചൈനയിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെയുള്ള തരത്തിൽ ഉള്ള ഒരു പ്രതികരണമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയം അവിടെ ഉരുത്തിരിയുകയാണ്. കാനഡയിൽ വലിയ തോതിൽ താല്പര്യമുള്ളൊരു രാജ്യമാണ് അമേരിക്ക. അവർക്ക് അനുകൂലമായ ആളുകൾ കാനഡയിൽ പാർലമെൻറ്റിൽ എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എപ്പോഴും അമേരിക്ക നടത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വ്യാപാര കരാർ തങ്ങൾക്ക് അനുകൂലമായി വരാൻ വേണ്ടിയൊക്കെയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കാനഡയൻ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകണം എന്ന് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ആഗ്രഹം അമേരിക്ക നടത്തുമ്പോൾ ചൈനയുടെ ഈ ഇടപെടൽ എന്ത് ലക്ഷ്യം വെച്ചായിരിക്കണം? അത് ഇത്തരം വ്യാപാര താല്പര്യങ്ങൾ മാത്രമാണോ, അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ ഉണ്ടോ എന്ന സംശയം വളരെയധികം ശക്തമാവുകയാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി, ഇന്ത്യൻ ഇടപെടലുകളും ഉണ്ട് എന്ന ആരോപണവും മറുവശത്ത് ഉണ്ട്. ഈ കാനഡയിൽ ഇന്ത്യക്ക് അനുകൂലമായി ചിന്തിക്കുന്ന എം പിമാർ സഭകളിൽ എത്താൻ വേണ്ടിയൊക്കെയുള്ള പ്രയത്നം ഇന്ത്യ നടത്തുന്നു എന്ന ഒരു ആരോപണമുണ്ട്. ഏതായാലും ആ ആരോപണങ്ങൾ ഇന്ത്യ വളരെ ശക്തിയായി തന്നെ നിരാകരിക്കുന്നു. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി ഇന്ത്യക്കില്ല, അതിൽ ഇന്ത്യ തയ്യാറെടുക്കുന്നില്ല എന്നാണ് ഇന്ത്യൻ നിലപാട്. പക്ഷേ അതേസമയം ഇത്തരം ആരോപണങ്ങൾ പലതും കാനഡയിൽ ഉയർന്നു വരുന്നുണ്ട്. കാനഡയിൽ ഇപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഭരണവിരുദ്ധ വികാരം ട്രൂഡോയെ വല്ലാതെ കണ്ട് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് തവണയും ജയിച്ച് അധികാരത്തിൽ എത്തിയ ട്രൂഡോ പക്ഷേ ഇപ്പോൾ ആ ശക്തി ഉണ്ട് എന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിനുള്ള പിന്തുണ വല്ലാതെ കുറയുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ എം പിമാർ ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞിടെ ഒരു 20-ഓളം എം പിമാർ ശക്തമായി ഈ ആവശ്യവുമായി രംഗത്തെത്തി. സിൻ കെയ്സി എന്ന ഒരു എം പി വളരെ പരസ്യമായി തന്നെ ട്രൂഡോ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ സ്വന്തം പാർട്ടിയിൽ നിന്നാണ് എന്നുകൂടി ആലോചിക്കണം. അപ്പോൾ ലിബറൽ പാർട്ടി നേതാവായ ട്രൂഡോയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമല്ല. 2025 ഒക്ടോബറിൽ ട്രൂഡോ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കും. നവംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കൺസർവേറ്റീവുകൾ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എല്ലാവിധ പഠനങ്ങളും വ്യക്തമാക്കുന്നത്. സർവേ ഫലങ്ങളൊക്കെ ഇപ്പോൾ ട്രൂഡോയ്ക്ക് എതിരാണ്. എല്ലാവരും കൺസർവേറ്റീവുകൾ അധികാരത്തിൽ വരും എന്ന ഒരു നിലപാടാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ട്രൂഡോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന പലരും പിൻവലിയുകയാണ്. ന്യൂ ഡെമോക്രാറ്റുകൾ ഒക്കെ അവർ നേരത്തെ ട്രൂഡോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവരൊക്കെ പതുക്കെ ഇപ്പോൾ ട്രൂഡോയിൽ നിന്ന് അകലുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ന്യൂ ഡെമോക്രാറ്റുകൾ നമുക്കറിയാം, വലിയ സിഖ് കാനഡയിൽ സ്ഥിരതാമസക്കാരായ സിഖുകൾക്ക് വലിയ മെമ്പർഷിപ്പുള്ള പാർട്ടിയാണ് ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു പാർട്ടിയുടെ പിന്തുണ നഷ്ടമാകുന്നത് സ്വാഭാവികമായും ട്രൂഡോയെ ബാധിക്കും.
അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാട് കടുപ്പിക്കാൻ ജസ്റ്റിൻ ട്രൂഡോ തയ്യാറെടുക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഈ നിജാറിൻ്റെ കൊലപാതകത്തിൽ താല്പര്യമുള്ള ആളുകൾ എന്ന തരത്തിൽ ഒക്കെ പ്രതിപാദിക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളാകുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്ത്യ 6 നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടു. അതേസമയം കാനഡയിലെ ഹൈക്കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു വിളിക്കാൻ ഒക്കെ ഇന്ത്യ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഇത് സ്വാഭാവികമായും ട്രൂഡോയിൻ്റെ ഒരു ആഭ്യന്തരമായ ഒരു നീക്കമാണ്. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാനൊക്കെ ഉള്ള തന്ത്രങ്ങൾ ആരായുകയാണ്. സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണ്. ഈ നികുതി സംവിധാനത്തെ പറ്റി ജനങ്ങൾക്ക് അങ്ങേ അറ്റത്തെ വിയോജിപ്പാണ് ഉള്ളത്. നികുതി ഭാരം താങ്ങാനാകുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നു. അവിടെ അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പലയിടത്തും ആരോപണങ്ങൾ വരികയാണ്. അപ്പോൾ സർക്കാരിന് ഇത്തരം പ്രതിസന്ധികൾ വരുന്നൊരു ഘട്ടത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് ഇതുപോലുള്ള കുറുക്കുവഴികൾ ജസ്റ്റിൻ ട്രൂഡോ ആരായുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തൻ്റെ പക്ഷത്ത് നിർത്താൻ ചില കുറുക്കുവഴികൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിനെ ഇന്ത്യയെ കരിവാക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ ഇതിനെ തിരിച്ചടിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ ചെന്ന ആളുകളെ കൊല്ലുന്ന പരിപാടിയൊന്നും ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ നിജാറിൻ്റെ കൊലപാതകത്തിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പോലെ ഉള്ള ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഇതിൽ താല്പര്യമുള്ള വ്യക്തി എന്ന തരത്തിൽ പ്രതിപാദിക്കുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാട് ഇന്ത്യ എടുക്കുന്നു. അത് ബേസ്ലെസ് ടാർജറ്റിംഗ് എന്ന രീതിയിലാണ് ഇന്ത്യ അതിനെപ്പറ്റി പ്രതിപാദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുക്കുകയും നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ അവിടെ നിന്ന് തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥയുണ്ട്, നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയും അതുപോലെ പറഞ്ഞുവിടുന്നതിനെ സംബന്ധിച്ചും. അപ്പോൾ നയതന്ത്ര പ്രതിനിധികളെ പറഞ്ഞുവിടാൻ എല്ലാ രാജ്യത്തിനും അധികാരമുണ്ട്, തിരിച്ചു വിളിക്കാനും അധികാരമുണ്ട്. അപ്പോൾ കാനഡയിൽ നിന്നെത്തിയിട്ടുള്ള അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. അത് ചെയ്യാതിരുന്നാൽ പിന്നീട് അതിനുള്ള നടപടിക്രമങ്ങളും ഈ അന്താരാഷ്ട്ര ധാരണയിൽ ഉണ്ട്. അത് അവരെ പിന്നീട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാണേണ്ടി വരില്ല, അവർക്ക് എതിരെ നടപടികൾ സ്വീകരിക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ബന്ധം വഷളായി എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. G20 ഉച്ചകോടിയുടെ കാലത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യം നേരിട്ട് ജസ്റ്റിൻ ട്രൂഡോയെ അറിയിച്ചിരുന്നു, തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് പിന്തുണ നൽകുന്നതിൽ നിന്ന് കാനഡ പുറകോട്ട് പോയിട്ടില്ല. അത് ഇന്ത്യയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അത് മാത്രമല്ല, അത് ഇന്ത്യ വളരെ ഗൗരവത്തോടെ കാണുകയും ചെയ്യുന്നു. അത് അംഗീകരിച്ച് കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കാനഡയ്ക്ക് യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല എന്ന് വ്യക്തമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ചൈനീസ് ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ ഇടപെടൽ സ്വാഭാവികമായും ഈ വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ ചൈനീസ് ബന്ധങ്ങൾ എന്തിനു വേണ്ടിയായിരിക്കണം? ഇപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ വ്യവസായികളും ചൈനയിലെ വ്യവസായികളും ഒക്കെ തമ്മിൽ ചില മത്സരങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങളും അത് അതിൻ്റെ ടെൻഡറും കോൺട്രാക്റ്റും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള മത്സരങ്ങൾ ഈ രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നു. അതുപോലെ ഈ ചൈനയെ പോലെ വലിയ ഒരു തൊഴിലാളി ശക്തിയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ, ലേബർ ഫോഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വളരെ ചെറിയ ചിലവിൽ നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയും. അപ്പോൾ ചുരുങ്ങിയ ചിലവിലുള്ള ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയും അതുപോലെ മറ്റൊന്നാണ് ചൈനയും. അപ്പോൾ അവർ തമ്മിലുള്ളൊരു വ്യാപാര മത്സരമൊക്കെ ഉണ്ടാകാം. ഒരു പക്ഷേ അത് ഒക്കെ കാനഡയ്ക്ക് തങ്ങൾക്ക് അനുകൂലമായി എടുക്കാൻ ആയിരിക്കാം ചൈന ആ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ ഉണ്ടോ? ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ അതിർത്തി തർക്കങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈന കടന്നു വരാൻ ശ്രമിക്കുന്നു. അതിനെ ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നു. ഇന്ത്യൻ അതിർത്തികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട്. അതിലേക്ക് കടന്നു കയറാൻ മറ്റാരെയും അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സംശയം വലിയ തോതിൽ ശക്തിപ്പെടുകയാണ്. കാരണം ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നത് ചൈന എത്ര കണ്ട് അംഗീകരിക്കും എന്നറിയില്ല. സ്വാഭാവികമായും പാകിസ്ഥാനുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. മാത്രവുമല്ല, ഇന്ത്യക്ക് ചുറ്റുമുള്ള മാലദ്വീപ്സ് ആയാലും ശ്രീലങ്ക ആയാലും അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം അവരുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ ചൈന ശ്രമിക്കുന്നു.
അപ്പോൾ ഏഷ്യയിലെ ഒരു ഭീമൻ എന്ന നിലയിൽ ചൈന ഒരു സാമ്പത്തിക ശക്തിയായി അവിടെ നിൽക്കുമ്പോൾ ഒരു എതിരാളി ഇന്ത്യ ആകുമോ എന്ന സംശയം അവർക്ക് സ്വാഭാവികമായും ഉണ്ടാകാം. അതിനപ്പുറത്തൊക്കെ ഒരു രാഷ്ട്രീയ എതിരാളിയായി കൂടി ഇന്ത്യയെ ചൈന കാണുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു മിലിറ്ററി ഒപ്പോണൻ്റായി കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് കാനഡയിൽ ഈ ചൈനീസ് ഇടപെടൽ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം, കാനഡയ്ക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യം വിഴുങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് വലിയ പങ്കുണ്ട് എന്നായിരുന്നു കാനഡ തറപ്പിച്ച് പറഞ്ഞിരുന്നത്. അതിന് ഉള്ള തെളിവുകൾ അവരുടെ കയ്യിൽ ഉണ്ട് എന്നവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള തെളിവുകളൊന്നും തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് ഈ പ്രത്യേക കമ്മീഷന് മുന്നിൽ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത്. നേരത്തെ ദൃശ്യ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. ഇന്ത്യക്ക് വലിയ കൈകടത്തൽ ഉണ്ട് എന്നവർ അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ഇല്ല എന്ന് ഇപ്പോൾ കാനഡ തുറന്ന് സമ്മതിക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ ആ തെളിവുകൾ കിട്ടും. അതിനുവേണ്ടിയാണ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനൊക്കെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകാത്തൊരു സാഹചര്യത്തിൽ മറ്റു വഴികളില്ല എന്നും ട്രൂഡോ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ ഊതി വീർപ്പിച്ച് കൊണ്ടുവന്ന ആ വലിയ തർക്ക വിഷയം സത്യത്തിൽ ഒരു തെളിവും കയ്യിൽ ഇല്ലാതെയാണ് കാനഡ ഇന്ത്യക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ഏതായാലും ഇന്ത്യ കാനഡ ബന്ധം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഇരു ഭാഗങ്ങളിൽ നിന്നുണ്ടായാൽ പോലും ഈ സംശയത്തിൻ്റെ നിഴലുകൾ കാനഡയ്ക്ക് മുകളിൽ ഇന്ത്യ എപ്പോഴും സൂക്ഷിക്കും എന്ന് വേണം കരുതാൻ.